കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് ഒന്നും കൂടി കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അങ്ങനെ മറ്റൊരു പാത്രത്തിലൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ടുണ്ട്. പുഴുക്കൾ വല്ലതും ഉണ്ടെങ്കിലൊക്കെ അത് ഇപ്പോൾ ക്ലീനായി കിട്ടും. ഇനി ഇതിന് സെക്കൻഡ് മാരിനേഷനിലോട്ട് പോകാം. ഇതിലോട്ട് അര ടീസ്പൂൺ കോൺഫ്ലവർ പൗഡർ, അര ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു സൈഡ് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്തൊരു പാത്രം എടുക്കുക. ഇതിന് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടൊരു ബാറ്റർ റെഡിയാക്കണം. അതിലോട്ട് ഒരു കപ്പ് മൈദ, അര കപ്പ് കോൺഫ്ലവർ ചേർത്തെടുക്കുക. ഒരു കപ്പ് മൈദക്ക് അര കപ്പ് കോൺഫ്ലവർ ചേർത്തെടുക്കുക. എന്നിട്ട് റെഡ് ചില്ലി പൗഡർ ചേർത്തെടുക്കുക. ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്തിനുള്ള നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് വെള്ളമൊഴിച്ച് കൊടുക്കുക. ഒരു കാൽ കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാനിപ്പോൾ. വെള്ളം ഒഴിക്കുമ്പോഴേക്ക് നോക്കിയിട്ട് ഒഴിക്കാം. നമുക്കൊരു തിക്ക് ബാറ്ററാണ് വേണ്ടത്. കൂടുതൽ ലൂസാകാൻ പാടില്ല, നല്ലൊരു തിക്ക് ബാറ്ററായിട്ട് വേണം. വെള്ളം ആവശ്യാനുസരണം ചേർത്തൊടുക്കുക. കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. ബാറ്റർ റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ചേർത്തൊടുക്കുക. കോളിഫ്ലവറിലോട്ട് നന്നായിട്ട് തന്നെ മസാല പിടിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ പരറ്റി വെച്ചത് കൊണ്ട് ഇനി നമ്മളിത് ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കൈവച്ച് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ കോളിഫ്ലവർ ചേർത്തെടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാത്രത്തിൽ നിന്നത് വിട്ട് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കത് മാറ്റി മറ്റൊരു പ്ലേറ്റിലോട്ട് ചേർത്തെടുക്കാം. സവാളയും ക്യാപ്സിക്കും ഒക്കെ ഒന്ന് ഫ്രൈ ആവരട്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായ സോസ് റെഡിയാക്കാം. ഇനി നമുക്ക് ഗോബി മഞ്ചൂരിയൻ ആവശ്യമായ സോസ് റെഡിയാക്കാം. അതിനായി 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി 1/2 ടീസ്പൂൺ സുർക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതൊന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ചൂരിയൻ ആവശ്യമായ സോസ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിവെക്കാം. അങ്ങനെ സോസ് റെഡിയാകുന്ന സമയത്തിനുള്ളിൽ നമ്മുടെ മഞ്ചൂരിയൻ്റെ മസാലയൊക്കെ റെഡിയായിട്ടുണ്ട്. ഉള്ളിയും ക്യാപ്സിക്കും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ റെഡിയാക്കി വെച്ച സോസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സോസൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കുരുമുളക്പൊടി ചേർത്ത് കൊടുക്കാം. ക്രഷഡ് കുരുമുളക്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോബി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലായിടത്തെത്തും പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിതൊരു സിമ്പിൾ മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത്. ആർക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന കിഡലിൻ ഗോബി മഞ്ചൂരി റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ക്രിസ്പിയായി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗോബി മഞ്ചൂരിയാണ്. ഇത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റും ക്രിസ്പിനെസ്സും ഇതിനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വിലയേറെ കമൻസുകളൊക്കെ എഴുതി അറിയിക്കാം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. വീണ്ടും നല്ല നല്ല റെസിപ്പീസ് ആയി കാണുന്നത് വരെ ബൈ.